എൻ്റെ നോവുകളെല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവമേ. എല്ലാം പറഞ്ഞു കരയുവാനുള്ളതും സന്നിധി മാത്രമേ. എല്ലാം പറഞ്ഞു കരയുവാനുള്ളതും സന്നിധി മാത്രമേ. നെഞ്ചിൻ്റെ നോവുകളെല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവമേ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ സ്തുല്യനാമത്തിലുള്ള പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഈ ദിനം ദൈവം എല്ലാവിധമായ അനുഗ്രഹത്താലും നമ്മെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഒരിക്കലൊരു അപ്പൻ തൻ്റെ മകനോട് വളരെ പ്രാർത്ഥനയോടുകൂടെ ചില ഉപദേശങ്ങൾ നൽകി. മകനെ, നീ മൂന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ ഒരിക്കലും മറക്കില്ലെന്ന് ഉറപ്പാക്കണം. ഒന്നാമതായി, ഏറ്റവും രുചികരമായ ഭക്ഷണം കഴിക്കുക. രണ്ടാമത്, ഏറ്റവും സുഖപ്രദമായ കിടക്കയിൽ ഉറങ്ങുക. മൂന്നാമത്, ഏറ്റവും മികച്ച വസതിയിൽ താമസിക്കുക. അദ്ദേഹത്തിന് മകൻ മറുപടി പറഞ്ഞു, അപ്പാ, നമ്മൾ വളരെ പാവപ്പെട്ടവരാണല്ലോ, അതിനെക്കുറിച്ച് അപ്പന് നല്ല ബോധ്യമുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇത്രയേറെ രുചികരമായ ഭക്ഷണം കഴിച്ച് സുഖപ്രദമായ കിടക്കയിൽ കിടന്ന് മനോഹരമായ വസതിയിൽ താമസിക്കുവാനൊക്കെ സാധിക്കുന്നത്? പിതാവ് മറുപടി പറഞ്ഞു, നീ ശരിക്കും വിശക്കുമ്പോൾ മാത്രം കഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും രുചികരമായ ഭക്ഷണമായിരിക്കും. നീ സത്യസന്ധമായും ആത്മാർത്ഥതയും കൂടെ കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിതനായി കിടന്നാൽ നീ ഏറ്റവും സുഖപ്രദമായ കിടക്കയിൽ ഉറങ്ങും. നീ എല്ലാവരോടും മര്യാദ പാലിക്കുകയും അവരോട് മാന്യതയോടും ആദരവോടും കൂടെ പെരുമാറുകയും ചെയ്താൽ നീ അവരുടെ ഹൃദയത്തിൽ വസിക്കും. അതാണ് ഏറ്റവും മികച്ച വസതി. ഇത് നമ്മുടെ ജീവിതത്തോടെ ഇങ്ങനെ ചേർത്തെഴുതാവുന്നതാണ്, നമ്മുടെ ചിന്തകൾക്ക് ആധാരമായി. 61 സങ്കീർത്തനം 1 തിരുവചനം. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. ദൈവം തമ്പുരാന്റെ കൃപകളെ ഓർത്തുകൊണ്ട് അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിയിരിക്കുവാനുള്ള ഭാഗ്യം. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് സ്തോത്രം കരയിട്ടുക. സങ്കീർത്തനകാരൻ പറയുന്നു, പരാതികളില്ലാതെ പരിഭവമില്ലാതെ യാതൊരു വിധത്തിലുമുള്ള വേദനകൾ എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്, ദൈവം നീ എൻ്റെ ദൈവമാണ്, അതുകൊണ്ട് അധികാലത്തെ ദൈവത്തിന് മുഖം ഞാൻ അന്വേഷിക്കുകയാണ്. മറ്റൊന്നിനെക്കുറിച്ചുള്ള വ്യാകുലതകളല്ല, പരാതികളല്ല, പരിഭവങ്ങളല്ല, നീ എൻ്റെ ബലമായി, എൻ്റെ കോട്ടയായി, എൻ്റെ ആശ്രയമായി, എന്നെ ശക്തീകരിക്കുന്ന പാറയായി, എൻ്റെ കൂടെ നിരന്തരമുള്ളപ്പോൾ ഞാൻ എന്തിനാണ് കലഹിക്കുന്നത്? വാസ്തവത്തിൽ ദൈവം നൽകിയിരിക്കുന്ന അനന്തമായ ദൈവീക നന്മകളെ കാണുവാൻ കണ്ണുകളെ തുറക്കാൻ പറ്റും. പലപ്പോഴും ഇല്ലായ്മകളെ ഓർത്ത് വേദനപ്പെട്ട് ഉള്ളിൽ ഞരങ്ങുന്നവരാണ്. എന്തുകൊണ്ട് കർത്താവേ എനിക്കിങ്ങനെ വരുന്നു, ഞാൻ രോഗിയാകുന്നു, പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നു, കുഞ്ഞുങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതിരിക്കുന്നു, ഭാവിയൊക്കെ ഇരുളടയുന്ന പോലെ തോന്നുന്നു. ആ ഒരു അവസരത്തിൽ വളരെ ശാന്തമായി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വേദനയുടെ താഴ്വരകളിൽ ദൈവം നമ്മുടെ കൂടിനുണ്ട്, കൂട്ടിനുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടെ തമ്പുരാന്റെ പാദപീഠത്തെങ്കിലും ഒന്ന് സമർപ്പിക്കുവാനായിട്ട് പറ്റും. അതാണ് വിശക്കുമ്പോൾ ആഹാരം കഴിച്ചാൽ, മറ്റുള്ളവരുടെ വളരെ ആദരവോടുകൂടെ പെരുമാറുമ്പോൾ മറ്റുള്ള ഹൃദയത്തിൽ ഇടപെടുവാൻ കഴിയുക. വാസ്തവത്തിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അർത്ഥപൂർണമാക്കി തീർക്കുന്നത്? ജീവിതത്തിന് അർത്ഥം പകരുന്നത് എന്താണ്? നാം ഇങ്ങനെ സ്വരുക്കൂട്ടിയ സ്വത്തുക്കളാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ നേടി എന്ന് ബാങ്ക് ബാലൻസ് ഒക്കെ കണ്ട് അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യങ്ങളിലൊക്കെ ഇങ്ങനെ മതിമറന്ന് ജീവിക്കുന്നതാണ് അർത്ഥപൂർണമാക്കുക. വാസ്തവത്തിൽ ജീവിതം അർത്ഥമുള്ളതാക്കുന്നത് എന്ത് നേടി എന്നുള്ളതല്ല, മറ്റുള്ളവർക്ക് എന്തു നൽകി എന്നുള്ളതാണ്, മറ്റുള്ളവരെ എത്രത്തോളം മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയും. ജയിക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടമല്ല, മറ്റുള്ളവരോടുകൂടെ ഒപ്പമെത്തുവാൻ വേണ്ടി ഒരു യാത്രയല്ല. ദൈവം നൽകിയിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്നോർത്തുകൊണ്ട് തമ്പുരാന്റെ പാദപീഠത്തിങ്കിൽ
ദൈവം നീ എൻ്റെ ദൈവമാണെന്ന ഉറപ്പോടുകൂടെ. അതികാലത്ത് ഞാൻ നിങ്ങളുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത് എൻ്റെ കോട്ടയായിരിക്കുന്ന, എന്നെ ശക്തീകരിക്കുന്ന, എന്നെ നടത്തുന്ന തമ്പുരാൻ അനന്തമായി കൃപകളെ ഓർത്ത് വളരെ ഹൃദയപൂർവ്വം ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള യാത്രയാകട്ടെ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് ദൈവമേ നീ എൻ്റെ കൂടെയുണ്ടല്ലോ, നീ എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഭയപ്പെട്ടു പോകുന്നത്, എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കുന്നത്. ദൈവമേ നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാണല്ലോ, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കുമെന്നുള്ള ആ സങ്കീർത്തനക്കാരോട് ചേർന്ന് ഉത്തരം തുറന്ന ദൈവത്തെ സ്തുതിപ്പാൻ നമ്മെ ദൈവങ്ങൾ നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ, അധികാലത്തെ ഞങ്ങളുടെ മുഖം അന്വേഷിപ്പാൻ, അവിടുത്തെ സന്നിധിയിലേക്ക് അടച്ചു വരുവാൻ, അങ്ങ് നൽകിയിരിക്കുന്ന നന്മകളോട് സ്തോത്രം കരയറ്റുവാൻ, ജീവിതത്തിൽ വേദനകളും ഭാരങ്ങളും രോഗങ്ങളും ഒക്കെ അലട്ടുമ്പോൾ പതറിപ്പോകാതെ നിരാശപ്പെട്ടു പോകാതെ തമ്പുരാനെ ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് ചേർന്നിരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. എല്ലാവരും ഞങ്ങളുടെ പാദപീഠം സമർപ്പിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആരോടു ചൊല്ലിടും എൻ്റെ ഈ ദുഃഖങ്ങൾ, ആരവയുൾക്കൊണ്ടിടും. ആരോടുമാരോടും പറയാത്തതൊക്കെയും നിന്നോടു ചൊല്ലിടാം. ആരോടുമാരോടും പറയാത്തതൊക്കെയും നിന്നോടു ചൊല്ലിടാം. നെഞ്ചിൻ്റെ നോവുകൾ എല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവമേ.